ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകണം. 30,000 രൂപയ്ക്ക് താഴെ നമുക്ക് യൂസ്ഡ് പാർട്സ് വെച്ച് ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു പി സി ആണ്. അപ്പോൾ ഈ ഒരു പി സി ബിൽഡ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കാര്യം നമുക്ക് ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ വാറണ്ടി കാര്യങ്ങളിലും കുറച്ച് ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പി സി ബിൽഡ് നിങ്ങൾക്ക് ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്തില്ല. പക്ഷേ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് യൂസ്ഡ് പാർട്സ് വെച്ച് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ഓപ്ഷനിലോട്ട് പോവുക. സോ എന്ത് തന്നെയായാലും നമ്മുടെ പി സി ബിൽഡിലോട്ട് പോകാം. ആദ്യം തന്നെ ഈ ഒരു പി സി ബിൽഡ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സർ എന്ന് പറയുന്ന ഇൻ്റെല്ലിൻ്റെ i5 തേർഡ് ജനറേഷൻ പ്രോസസ്സറാണ്, 3470 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ്. നമുക്ക് ഇതിനകത്ത് 4 കോറും 4 ത്രെഡും ആണ് വരുന്നത്. ബേസ് ക്ലോക്ക് വരുന്നത് 3.20 GHz, ടെർബോ ബൂസ്റ്റ് വരുന്നത് 3.60 GHz ആണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സറിനകത്ത് ഇൻബിൽഡ് ഗ്രാഫിക് വരുന്നുണ്ട്. ഇൻ്റെല്ലിൻ്റെ HD 2500 എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സ് ആണ് നമുക്ക് ഇതിനകത്ത് ഇൻബിൽഡ് വരുന്നത്. സോ അടുത്ത് നമ്മളോട് യൂസ് ചെയ്യാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് H61 മദർ ബോർഡാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു മദർ ബോർഡ് ഉണ്ട്. ഇത് ഇൻ്റെല്ലിൻ്റെ മദർ ബോർഡാണ്, H61 അല്ല, വേറൊരു മോഡലാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 4 RAM slots വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇൻബിൽഡ് വൈഫൈ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് TP-Link വൈഫൈ കാർഡ് യൂസ് ചെയ്യാം. ഈ ഒരു PCIയിൽ കണക്ട് ചെയ്തുകൊണ്ട് വളരെയധികം ഫാസ്റ്റായ ഒരു വൈഫൈ കാർഡാണിത്. അപ്പോൾ ഈ ഒരു മദർ ബോർഡ് ഞാൻ പർച്ചേസ് ചെയ്ത് ഏകദേശം ഒരു 1500-1200 ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ഈ ഒരു മദർ ബോർഡ് കിട്ടുന്നതായിരിക്കും. സോ അടുത്ത് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന റാം എന്ന് പറയുന്നത് 8 GB RAM ആണ്, DDR3 8 GB RAM ആണ്. നമുക്ക് ഏകദേശം ഒരു 1300 MHz അല്ലെങ്കിൽ 1600 MHz റാം ഓഫ്ലൈൻ മാർക്കറ്റിൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് റാം കിട്ടുന്നതായിരിക്കും. ഏകദേശം ഒരു 1200 ആ ഒരു പ്രൈസ് റേഞ്ച് കിട്ടുന്നതായിരിക്കും. അത്യാവശ്യം നമുക്ക് റാമിൻ്റെയൊക്കെ പൊതുവെയുള്ള വാറണ്ടി ലൈഫ് ടൈം വാറണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പൊതുവെ റാമിൽ അങ്ങനെയുള്ള ഇഷ്യൂസൊന്നും വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു പ്രൈസ് റേഞ്ചിൽ 8 GB RAM ആഡ് ചെയ്യാവുന്നതാണ്. സോ അടുത്ത് നമ്മൾ ഇവിടെ സ്റ്റോറേജിന് യൂസ് ചെയ്തേക്കുന്നത് PNY-യുടെ 128 GB SSD ആണ് യൂസ് ചെയ്യുന്നത്. കാര്യം നമുക്ക് SSD മസ്റ്റായ ഒരു കാര്യമാണ്. കാര്യം ഇപ്പോഴത്തെ കാലത്ത് SSD ഇല്ലെങ്കിൽ വളരെയധികം സ്ലോ ആയിരിക്കും. മിനിമം ഒന്ന് ഗൂഗിളിൽ കയറി ബ്രൗസ് ചെയ്യണമെങ്കിൽ പോലും SSD ഇല്ലെങ്കിൽ വളരെയധികം സ്ലോ ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു PC ഗെയിമിംഗ് ചെയ്യണമെങ്കിൽ SSD മസ്റ്റായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു 30K ബഡ്ജറ്റിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ 128 GB PNY-യുടെ SSD ആണ്. നമുക്ക് ഈ ഒരു SSD റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്നത് 515-410 MB ആണ്. ഒരു ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റിയ ഒരു SSD തന്നെയാണ്. സോ അതുപോലെ തന്നെ നമുക്ക് 128 GB ഒട്ടും സഫിഷ്യൻ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഒരു 500 GB ഹാർഡ് ഡിസ്ക് കൂടി ആഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു വെസ്റ്റേൺ ഡിജിറ്റൽ ഹാർഡ് ഡിസ്ക്, ഇത് യൂസ്ഡ് ഹാർഡ് ഡിസ്ക് ആണ്. നമുക്ക് ഏകദേശം ഒരു 1200 ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് യൂസ്ഡ് ഹാർഡ് ഡിസ്ക് കിട്ടുന്നതായിരിക്കും. സോ അടുത്ത് നമ്മൾ ഈ ഒരു PC ബിൽഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പവർ സപ്ലൈ നമ്മൾ ഒരിക്കലും യൂസ്ഡ് മേടിക്കല് എന്നുള്ളതാണ്. കാര്യം ഞാനിവിടെ യൂസ്ഡ് പവർ സപ്ലൈ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു PC ബിൽഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബെഞ്ച് മാർക്ക് റൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഈ ഒരു മദർ ബോർഡ് അടിച്ചു പോയായിരുന്നു. കാര്യം ഓവർഫ്ലോ കറണ്ട് വരിക, അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സെക്കൻഡ് ഹാൻഡ് PC ബിൽഡ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും പവർ സപ്ലൈ യൂസ്ഡ് എടുക്കരുത്. അപ്പോൾ ഈ ഒരു PC ബിൽഡ് യൂസ് ചെയ്യാൻ പോകുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് 450 വാട്ടിൻ്റെ 80+ ബ്രോൺസ് പവർ സപ്ലൈ ആണ്. അതായത് ഒരു സേഫ്റ്റിക്ക് വേണ്ടി 80+ എടുക്കുന്നതാണ് എന്തുകൊണ്ട് ബെറ്റർ ആയൊരു ഓപ്ഷൻ. അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഈ ഒരു പവർ സപ്ലൈ യൂസ് ചെയ്യാനും അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് യൂസ്ഡ് പവർ സപ്ലൈയിലോട്ട് മാക്സിമം പോകാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയ കാര്യം. സോ അടുത്ത് നമുക്ക് ഈ ഒരു PC ബിൽഡിൽ ഒരു 1800 ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നൊരു ക്യാബിനറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 30K ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സെബ്രോണിക്സിൻ്റെയോ അല്ലെങ്കിൽ ഫിംഗേഴ്സിൻ്റെയൊക്കെ ക്യാബിനറ്റ് നിങ്ങൾക്ക് ഏകദേശം ഒരു 2000 അല്ലെങ്കിൽ 1800 ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നതായിരിക്കും. അത് അത്യാവശ്യം ഒരു ബഡ്ജറ്റ് കാര്യത്തിൽ നിൽക്കുന്നതായിരിക്കും. സോ അടുത്ത ഈ ഒരു PC ബിൽഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. അതായത് നമ്മൾ 30K ബഡ്ജറ്റിൽ യൂസ്ഡ് പാർട്സ് വെച്ച് ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യാൻ പറ്റും 30K ബഡ്ജറ്റിൽ. അപ്പോൾ നമുക്ക് ഒരു യൂസ്ഡ് 1050 Ti ഒക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 12,000-13,000 അല്ലെങ്കിൽ ഒരു 15,000 രൂപയ്ക്കൊക്കെ വിത്ത് വാറണ്ടി ഉള്ള ഒരു ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ട് നിങ്ങൾ വിത്ത് വാറണ്ടി ഉള്ള ഗ്രാഫിക്സ് കാർഡ് മാത്രമേ സെക്കൻഡ് ഹാൻഡ് ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾ ഷോപ്പിൽ നിന്ന് മേടിക്കാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രാഫിക്സ് കാർഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഉപയോഗവും ഇല്ലാതായിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ് മേടിക്കുകയാണെങ്കിൽ വിത്ത് വാറണ്ടി മേടിക്കുക. അത് നമുക്കൊരു 13,000-10,000 ആ ഒരു പ്രൈസ് റേഞ്ചിൽ 1050 Ti അല്ലെങ്കിൽ 1060 3 GB ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. 6 GB അല്ല, 3 GB ഗ്രാഫിക്സ്, 1060 3 GB ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു RX 570 യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഓഫ്ലൈൻ സ്റ്റോറുകളിലൊക്കെ അന്വേഷിച്ച് നോക്കുക, ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഈ ഒരു PC നിങ്ങൾക്ക് GTA 5 റോൾ പ്ലേ കളിക്കുക, അതുപോലെ തന്നെ വാലറന്റ്, കോൾ ഓഫ് ഡ്യൂട്ടി, വാർസോൺ അങ്ങനെയുള്ള ഗെയിംസൊക്കെ നിങ്ങൾക്ക് കളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാനും ഈ ഒരു PC വളരെ ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു PC ബിൽഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാഫിക്സ് കാർഡ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വന്നാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.